എല്ലാവർക്കും നമസ്കാരം എന്നാണ് വിശേഷം ക്രയോൺസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുവൈറ്റിലെ വീട്ടിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ലിവിംഗ് റൂം എല്ലാവരും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിവിംഗ് റൂം ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചായിരുന്നു സോ ഇന്ന് നമുക്ക് നമ്മുടെ ലിവിംഗ് റൂം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് ഫാമിലിയിൽ നിന്ന് നമ്മളൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് റൂം നമ്പർ 2 ആണ് സോ നമുക്ക് നേരെ നമ്മുടെ ലിവിംഗ് റൂമിലേക്കാണ് എൻട്രൻസ് നമുക്ക് ലിവിംഗ് റൂമിലേക്ക് കയറാം അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഒരു എൻട്രി വേ ഒന്നുമില്ല ഡയറക്റ്റ് നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലേക്ക് തന്നെയാണ് കയറുന്നത് സോ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെരി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ഷൂറാക്കാണ് വെച്ചേക്കുന്നത് ആ ഷൂറാക്കിന്റെ രണ്ട് വശവും ഒന്ന് ഒരു ഭംഗിയാക്കാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഷൂറാക്കിന്റെ മോൾ വശത്ത് നമ്മൾ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ആ സൈഡിൽ ഒരു ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വുഡൻ ആനകളാണ് എന്റെ മോൻ ആനകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതിലെ ഭയങ്കര ക്രേസ് ആയിരുന്നു ആന അപ്പൊ അവനായിട്ട് പലപ്പോഴായിട്ട് വാങ്ങിച്ചു കൊടുത്ത നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ വാങ്ങിയ ആനകളാണ് പിന്നെ കുറച്ചെണ്ണം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ സൈസിൽ അങ്ങനെയാണ് നമ്മൾ ആനകൾ വെച്ച് ഈ ഷുറാക്കിന്റെ ടോപ്പ് നമ്മളൊരു ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു സ്ലൈഡിങ് ഷുറാക്കാണ് വെച്ചേക്കുന്നത് ഷുറാക്കിന്റെ ഈ സൈഡ് ഫുള്ള് നമ്മള് ഷൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്ക് എല്ലാവരുടെയും ഷൂ ഇവിടെയാണ് വെക്കുന്നത് അപ്പൊ ഷൂറാക്കിന്റെ അടുത്ത പോർഷനാണിത് ഈ പോർഷനിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോഴത്തെ ഈ പ്രോബ്ലംസ് കൊണ്ട് സെറ്റ് ചെയ്താണ് ഇവിടെ ആക്ച്വലി ഇവിടെ ഫുള്ള് ഷൂസ് ആയിരുന്നു അത് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സൈഡിൽ മാസ്ക് സാനിറ്റൈസേഴ്സ് ഗ്ലൗസ് ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് നമ്മുടെ ഈ സ്പേസ് നമ്മൾ യൂസ് ചെയ്തു പിന്നെ സെക്കൻഡ് സ്പേസ് ഇത് നമ്മുടെ അത്യാവശ്യം എക്സ്ട്രാ മാസ്കുകൾ സാനിറ്റൈസേഴ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് തേർഡിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് സോക്സുകളാണ് ഈസി ആയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സോക്സുകളാണ് മൂന്നാമത്തെ റോയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് നാലാമത്തേയിൽ എക്സ്ട്രാ ഉള്ള കുറച്ച് ഷൂസ് മാത്രം അവിടെ വെച്ചിട്ടുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഷൂറാക്കി അറേഞ്ച് ചെയ്തേക്കുന്നത് ആക്ച്വലി ഇത് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് ക്ലീൻ ആക്കും ഷൂസ് ആണെങ്കിൽ അവർ 6 മന്ത്സ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എല്ലാം വയ്ക്കും അപ്പൊ നല്ല വൃത്തിയായിട്ട് ഇരിക്കും പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കും അങ്ങനെയാണ് നമ്മൾ ഷൂറാക്കിന്റെ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഷൂറാക്കിന്റെ തൊട്ട് മുകളിലുള്ള വോളാണ് ആ വോളിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഡി പി ബോക്സ് ആണുള്ളത് അതിന്റെ മുകളിൽ നമ്മൾ ഒരു വുഡൻ ഡെക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലിട്ട് ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഫാമിലി ഒരു മ്യൂസിക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് സോ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെയൊക്കെ വെച്ചേക്കുന്നത് മുകളിലൊരു ബുദ്ധയുടെ ഡെക്കർ പീസ് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ വോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ എൻട്രിവേയുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഷൂറാക്ക് കണ്ടത് നേരെ റൈറ്റ് സൈഡിൽ നമ്മളതൊരു ടിവി വോളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ വോള് നമ്മള് ഗ്രേ കളറിലെ പെയിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒറ്റ വോള് മാത്രം അതിന്റെ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു ഈ ഒരു ഹാങ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കീസ് ഒക്കെ സൂക്ഷിക്കുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പീസ് വെച്ചിട്ടുണ്ട് അതിന് മുകളിലൊരു കർത്താവിന്റെ കുഷിന്റെ രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ വരുവാണെങ്കിൽ ഇതൊരു ലൈറ്റ് ഡെക്കർ പീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സെന്റർ പോയിന്റിൽ നിന്ന് വാങ്ങിച്ച ഒരു വേസ്റ്റ്ബിൻ ആണത് അത് മുകളിലോട്ടും താഴോട്ട് അറേഞ്ച് ചെയ്തത് ഒരു ഡെക്കർ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇതൊരു ബോൺസായി പ്ലാന്റ് ആണ് ഫൈക്കസ് ഇനത്തിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഇല മൊത്തം പൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ പുതിയ ഇല വന്നു തുടങ്ങുന്നതാണ് അതിന്റെ തൊട്ട് ചേർന്നാണ് ടിവി ഇരിക്കുന്നത് അതിന്റെ വോളിൽ നമ്മൾ വെച്ചേക്കുന്നത് ഒരു ആന്റിക് പീസിലുള്ള ഒരു ക്ലോക്കാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ പെൻറ്റുലം മൂവിങ് പെൻറ്റുലം ഉള്ള ഒരു ക്ലോക്കാണ് വെച്ചേക്കുന്നത് നമ്മളെ ഈ ടിവി സ്റ്റാൻഡിന്റെ താഴത്തെ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ഗ്ലാസ് തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിളിനോട് സ്യൂട്ട് ആവുന്ന ഒരു ബ്ലാക്ക് കളറാണ് നമ്മുടെ ടിവി സ്റ്റാൻഡ് അവിടെ ചെറിയൊരു ഒരു പോക്കറ്റ് പോലത്തെ ഒരു റിമോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഉണ്ട് അതിന്റെ താഴെ നമ്മൾ രണ്ട് ഫൈറ്റ് ഫിഷിനെ വെച്ചിട്ടുണ്ട് അതിന്റെ മിഡിലുള്ള ഒരു മ്യൂസിക്കൽ ഒരു മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ
ആ ഒരു മ്യൂസിക്കൽ പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെയാണ് നമ്മൾ ബാക്കി ബോക്സസ്, അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് അങ്ങനെ വെച്ചേക്കുന്നത്. പ്ലെയിൻ ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള റിമോട്ടിന്റെ പീസസ്, ബാറ്ററീസ്, പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ. അതിനോട് ചേർന്ന് നമ്മൾ ഈ സൈഡിൽ വെച്ചേക്കണ പോലെ തന്നെ ഒരു ലൈറ്റ് പീസ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഫൈക്കൽ ബോൺസൈ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ടി വി സൈഡിലത്തെ ഡെക്കേഴ്സ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ടി വി സൈഡിനോട് ചേർന്നുള്ള കോർണറാണ്. ഈ കോർണർ നമ്മളൊരു പ്രെയർ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വുഡനിലുള്ള തിരുഹൃദയത്തിന്റെ രൂപമാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അതിന്റെ തൊട്ട് താഴെ ഒരു വുഡന്റെ കൊന്തയാണ് നമ്മൾ തൂക്കിയേക്കുന്നത്. അതിന്റെ താഴെ ഒരു മാതാവിന്റെ രൂപമുണ്ട്. ഇത് ഫുള്ള് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. ബൈബിളുണ്ട്. താഴെ ഒരു തൂക്കു വിളക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ഫോക്കസ് ലൈറ്റും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തൂക്കു വിളക്ക് ആക്ച്വലി നമ്മള് എല്ലാ ദിവസവും തന്നെ പറ്റുന്നിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ ഈവനിങ്ങില് ഒരു മെഴുകുതിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പൊ ഇവിടെയും നമ്മൾ പറ്റുന്നിടത്തോളം ദിവസങ്ങളിൽ ഈവനിങ്ങില് വൈകുന്നേരം സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേക്കിനും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു വിളക്ക് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റിവിറ്റിയാണ്, ഭയങ്കര ഒരു അനുഗ്രഹമാണ്. വൈകുന്നേരം ആ സമയത്ത് ബാക്കി ടി വിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു കൊന്ത വയ്ക്കുക, ഒരു പാട്ട് വയ്ക്കുക, അതൊക്കെ നമുക്കൊരു ആ ഒരു പ്രെയർ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സോ നമ്മുടെ ഈ സൈഡാണ് നമ്മുടെ പ്രെയർ ഏരിയ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. വളരെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഈ റൂമിന്റെ, നമ്മുടെ ഈ വീടിന്റെ ഫുൾ പോസിറ്റിവിറ്റി ഇവിടെ നിന്നാണ് വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രെയർ ഏരിയ. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂമിന്റെ ഏറ്റവും വൈഡ് ആയിട്ടുള്ള വോളാണ് ഇത്. അവിടെയാണ് നമ്മൾ സോഫാസ് ഇട്ടേക്കുന്നത്. അതിന്റെ നേരെ ബാക്കിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മൂന്ന് മൂന്ന് മിറേഴ്സ് വീതം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മിഡിൽ പോർഷൻ ഒരു ബൈബിൾ വേർഡ്, വുഡനിൽ ചെയ്തേക്കുന്ന ഒരു ബൈബിൾ വേർഡ് വെച്ചിട്ടുണ്ട്. അത്രമാത്രം നമ്മൾ ഈ വോളിൽ ചെയ്തിട്ടുള്ളൂ. കാര്യം വോൾസ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ വെച്ച് കുത്തി നിറച്ച് നമ്മളൊരു ഒരു ബിസി ഫീലിംഗ്, ഒരു കഞ്ചഷൻ ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നമ്മൾ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ഈ മിഡിൽ വോള്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കോർണറാണ്. കോർണറിന്റെ ടോപ്പിൽ നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ രണ്ട് മൂൺ കൊടുത്തിട്ടുണ്ട്. ആ മൂണിൽ നമ്മൾ രണ്ട് വൈൻ ബോട്ടിൽസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ താഴോട്ട് ആ കോർണറിൽ നമ്മളൊരു ലോങ് ലൈറ്റാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ച ലൈറ്റാണത്. അതിന്റെ തൊട്ട് ചെറുതൊരു ട്രഡീഷണൽ സൈഡാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഒത്തന്റിക് ലുക്ക് വരാൻ വേണ്ടിയിട്ട്, കേരള ട്രഡീഷണൽ ഒത്തന്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ഒരു വുഡനായിട്ടുള്ള ഒരു ഒരു പാത്രത്തില് നമ്മള് മയിൽ പിലിയാണ് വെച്ചേക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ചൈനീസ് ഒരു ഡെക്കേഴ്സ് ആണ് അത്. അതിന്റെ താഴെ ചെലങ്ക, എന്റെ ഫേവറേറ്റ് ഡെക്കർ പീസ് ആണ്, എന്റെ ചെലങ്കയാണത്. ചെലങ്ക വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ഒരു ഗോൾഡൻ പ്ലേറ്റില് അതിന്റെ താഴെ നമ്മള് മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഓടക്കുഴല് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ശംഖുണ്ട്. അതിന്റെ താഴെ കുറച്ച് ഈ ബ്രാസിൽ ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളാണ് എന്റെ താഴെയുള്ളത്. അതിനോട് ചേർന്ന് നല്ലൊരു വിളക്കുണ്ട്. ഒരു ലക്കി ബാമ്പും ഒരു മണിപ്ലാന്റും ഒക്കെ വെച്ചാണ് നമ്മൾ ആ കോർണർ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ എൻട്രൻസ് വേടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വോളാണിത്. ആ വോളിൽ ഒരു ചെറിയ വിൻഡോ ഉണ്ട്. അത് നമ്മളൊരു വലിയ കർട്ടൻ, ഓഫ് വൈറ്റ് കർട്ടൻ കൊടുത്തിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അത് അതിന്റെ രണ്ട് സൈഡിലും നമ്മളൊരു ഹാംഗിങ്സ് ഇട്ടിട്ടുണ്ട്.
അതിന്റെ രണ്ട് സൈഡില് നമ്മള് രണ്ട് ഹാങ്ങിങ്സ് ആയിട്ട് പ്ലാന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹാങ്ങർ നമ്മള് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഹാങ്ങിങ്സ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗി വരാൻ വേണ്ടിട്ട് ഈ ഏരിയ ഒരു നല്ലൊരു എലഗന്റ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഏരിയ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പോർഷനാണ്. നമ്മൾ ഈ ലൈബ്രറി സൈഡ് നമ്മൾ ഈ ബുക്സ് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തതെന്ന് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ലൈബ്രറി ഏരിയ. നമ്മൾ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ ഒരു ബുദ്ധൻ, ഞാൻ പറഞ്ഞല്ലോ ഫേവറേറ്റ് ഡെക്കറാണ് ബുദ്ധ പീസ്. സോ ഒരു മൂണില്, ഒരു ഹാഫ് മൂണില് ബുദ്ധനെ അവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് ലക്കി ബാമ്പു രണ്ട് സൈഡിലും വെച്ചാണ് ആ ഏരിയ നമ്മൾ ബാമ്പിനോട് ചേർന്ന് നമ്മൾ ഒരു വാട്ടർ, ഒരു ചെറിയ ഒരു ഫൗണ്ടനാണ് വെച്ചേക്കുന്നത്. ഒരു ലൈവായിട്ടുള്ള ഒരു വാട്ടർ ഫോൾ, ഒരു പോസിറ്റിവിറ്റി റൂമിനുണ്ടാകും എന്ന് അങ്ങനെ ഒരു നമുക്കൊരു തിങ്കിങ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫോൾ വെച്ചേക്കുന്നത്. അതിന്റെ ഒരു തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിന്റെ മുകളിലൊരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ച വേസ് ബിൻ ആണ് അത്. പക്ഷെ അതൊരു നല്ല ഭംഗിയായിട്ട് കാണാൻ, ഒരു നല്ല വൃത്തി തോന്നിയിട്ട് ഞാനത് ആ ലൈറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ അതൊരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്റെ തൊട്ട് താഴെ ഇത് ഞാൻ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി സീ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്റ്റോൺ ആണ്. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഫാബ്രിക് പെയിന്റിന്റെ പോലത്തെ അങ്ങനെ ആ ഒരു കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്തിട്ടാണ് അതിന്റെ താഴെ ഒരു ഡെക്കറായിട്ട് നമ്മളൊരു ഒരു കാണാൻ ഭംഗിയുള്ളതുണ്ട്. അതങ്ങനെ വെച്ചേക്കുന്നു. അതാണ് ഈ പോർഷൻ. തൊട്ട് താഴത്തെ പോർഷൻ നമ്മൾ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിവിംഗ് റൂമിന്റെ മിഡിൽ പോർഷൻ ആണിത്. മിഡിൽ പോർഷനിൽ നമ്മൾ ചെറിയൊരു മിഡിൽ സെന്റർ പീസ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഗ്രേ കളറിലെ കാർപ്പറ്റ് ആണ് ഇട്ടേക്കുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ഒരു സീറ്റിംഗ് സാധനമാണ്. ഇത് ടീപ്പോയ് അല്ല, പക്ഷെ സ്റ്റിൽ നമ്മളത് ടീപ്പോയ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വലിയ ടീപ്പോയ് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്പേസ് അത്ര സേവ് ചെയ്യാമെന്നോർത്ത് ഒരു ചെറിയ ഇതൊരു സ്റ്റോറേജ് സ്പേസ് കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത്. ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം സാധനം നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിന്റെ മുകളിൽ ചെറിയൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഐക്കിയെന്ന് വാങ്ങിയ മാറ്റാണ്. അതിന്റെ മുകളിലാണ് നമ്മൾ വീണ്ടും ട്രഡീഷണൽ സൈഡിലേക്ക് മാറിയേക്കുന്നത്. ഇതൊരു ഉരുളിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉരുളിയാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് മഞ്ഞ കളറിലെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രഷ് ഫ്ലവർ ആണിത്. ഒരു വൺ വീക്ക് ഒക്കെ ഈ ഫ്രഷ് ഫ്ലവർ ഇരിക്കും. അപ്പൊ നമ്മൾ കിട്ടുമ്പോൾ വാങ്ങും. മോസ്റ്റ്ലി നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ഇത് മാറും. ഇതൊരു ഒരു ഒരു ഫ്രഷ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും ഒരു പോസിറ്റിവിറ്റി അല്ലേ. സോ നമ്മൾ ഇതാണ് നമ്മൾ മിഡിൽ പീസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിന്റെ ഈ സൈഡ് നമ്മൾ ഒരു മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ മണിപ്ലാന്റ് നിങ്ങൾ എന്റെ എല്ലാ വീഡിയോസിലും കാണുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മണിപ്ലാന്റ് ആണിത്. അപ്പൊ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നമ്മൾ ഒരു 6-seater ഡൈനിങ് ടേബിൾ ആണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ അല്ല ഇരിക്കാറ്. നമ്മൾ അവിടെ മോസ്റ്റ്ലി കിച്ചണിൽ ഇരുന്ന് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ സോഫയിലാണ് കഴിക്കാറ്. അപ്പോൾ ഇനിമേ നമുക്കൊരു 6-seater ഡൈനിങ് ടേബിൾ ആണുള്ളത്. അതിന്റെ മോള് വശം നമ്മൾ ബ്ലാക്ക് ഗ്ലാസ് ആണ്, ബ്ലാക്ക് ഗ്ലാസ് ഉള്ള ഡൈനിങ് ടേബിൾ ആണ്. അതിന്റെ മിഡിൽ പോർഷൻ നമ്മുടെ ഈ വീട് മൊത്തത്തിൽ ഒരു ഗ്രേ കളറും ആന്റിക് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. സോ അതിന്റെ മിഡിൽ പീസ്, അതായത് റണ്ണർ, നമ്മൾ ഗ്രേ കളറ് റണ്ണറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ മിഡിലിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിപ്ലാന്റ് പീസും വെച്ചിട്ടുണ്ട്. ഒരു ഫൈറ്റർ ഫിഷിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടേബിളിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഫുഡ് കഴിക്കാനുള്ള സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്രൂട്ട് ബാസ്കറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈഡ്. അപ്പോ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ നേരെ മുകളിലത്തെ വോളില് നമ്മളൊരു ബുദ്ധ ഡെക്കറാണ് വെച്ചേക്കുന്നത്. ആക്ച്വലി ഇതൊരു വലിയൊരു ഡെക്ക്. ഇവിടെ നമ്മൾ നേരത്തെ വെച്ചിരുന്നത് നമ്മുടെ ഫോട്ടോസ് വെച്ചിരുന്നത്, ഫാമിലി ഫോട്ടോസ്, പിള്ളേരുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെ വെച്ചിരുന്നത്. നമ്മളിപ്പോ റീസെന്റ്ലി അവിടെ ഒരു കഞ്ചഷൻ ഫീൽ ചെയ്തതുകൊണ്ട് പിന്നെ ബുദ്ധ ഡെക്കേഴ്സിനോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവിടെ എവിടെയൊക്കെ നമ്മൾ കിട്ടുന്ന പോലെ
വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ സൈഡിൽ ഒരു ഡെക്കർ അന്വേഷിച്ചപ്പോ നമുക്ക് തീരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഒരു നല്ല ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. സോ ഇതൊരു മാറ്റ് ഫിനിഷിൽ ഒരു ബുദ്ധ സ്റ്റിക്കർ ആണ്. ഈ വോള് ഫുള്ള് കവർ ചെയ്യണ പോലെ നമ്മളൊരു സ്റ്റിക്കർ ആണ് വെച്ചേക്കുന്നത് അവിടെ. നമ്മൾ ഈ ഡൈനിങ്ങിന്റെ ലാസ്റ്റ് കോർണറിലായിട്ട്, അതായത് ബുദ്ധ ആ സ്റ്റിക്കറിനോട് ചേർന്നിട്ട് നമ്മളിവിടെ ഒരു ചൈനീസ് ബെല്ല് വെച്ചിട്ടുണ്ട്. നല്ല സൗണ്ട്. ആക്ച്വലി ഈ ബെല്ല് എൻട്രൻസ് വേയിലാണ് വെക്കേണ്ടതെന്ന് എല്ലാരും പറയും, വിശ്വാസത്തിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മളൊരു ഡെക്കർ പീസ് ആയിട്ട് അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മൂവ് ചെയ്യുമ്പോഴാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് എ സി ഓൺ ആക്കുമ്പോഴത്തേക്കിന് അതിന്റെ ആ ഒരു എയർ മൂവ്മെന്റ് ഉണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ ചെറിയൊരു സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ആ സൗണ്ട് ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ആണ്. സോ നമ്മളത് ഇവിടെയാണ് ഹാങ് ചെയ്തേക്കുന്നത്. അപ്പൊ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ പോണത് കോറിഡോറിലേക്കാണ്. ഇതാണ് നമ്മുടെ കോറിഡോർ. കോറിഡോർ ഓൾറെഡി എങ്ങനെയാണ് ഡെക്കർ ചെയ്തേക്കുന്നത് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഒന്നുകൂടെ ഈ ലിവിംഗ് റൂമിനോട് ചേർത്ത് തന്നെ അത് കാണിക്കുന്നത്. കയറി വരുമ്പോ ഫസ്റ്റ് നമ്മള് നമ്മുടെ റൈറ്റ് സൈഡിൽ കോമൺ ടോയ്ലറ്റ് ആണുള്ളത്. അതിന്റെ സൈഡിൽ നമ്മൾ മണി പ്ലാന് വേണ്ടി ഡെക്കർ ചെയ്തിട്ടുണ്ട്. മോളിലെ റൂഫിൽ നമ്മൾ ഹാങ്ങിങ് വെച്ചിട്ടുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിലെ വോളിൽ നമ്മളൊരു ഫോട്ടോ കൊളേജാണ് വെച്ചേക്കുന്നത്. അതിന്റെ തൊട്ട് ചേർന്നാണ് നമ്മുടെ കിച്ചണും ലാസ്റ്റിൽ നമ്മുടെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട്. അതിനോട് ചേർന്ന് നമ്മുടെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ കോറിഡോർ ഡെക്കർ. കോറിഡോറിന്റെ എൻട്രി വേയിൽ നമ്മൾ രണ്ട് മണി പ്ലാന്റ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിന്റെ അതിനോട് ചേർന്ന് നമ്മൾ രണ്ട് കിളിക്കൂട് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ കോറിഡോർ ഡെക്കേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ ആ ലാസ്റ്റ് പോർഷൻ വരെയാണ്. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്തത് എങ്ങനെയാണ്? ബേസിക്കലി നമ്മൾ മൂന്ന് പേരും കൂടെയാണ്, ഹസ്ബൻഡും മോനും ഞാനും കൂടെ ഒരുമിച്ചാണ് വീടിന്റെ അത്യാവശ്യം ഇങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും തന്നെ, മിക്കവാറും എല്ലാ ദിവസവും തന്നെ സ്പ്രേയർ യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും എല്ലാ പ്ലാന്റ്സിനും വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ തേഴ്സ്ഡേ ആണ് ഒരു സ്പെഷ്യൽ ക്ലീനിങ് ഡേ എന്ന് പറയുന്നത്. തേഴ്സ്ഡേ ഈവനിങ് ആണ്, ബിക്കോസ് ഫ്രൈഡേ നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ക്ലീ ബാക്കിയുള്ള ദിവസങ്ങൾ സുപ്രീക്ഷലായിട്ടുള്ള ക്ലീനിങ്ങുകൾ മാത്രമേ നടക്കാറുള്ളൂ. കൊടികളൊക്കെ തൂത്ത് ചെടിക്കൊക്കെ വെള്ളം ഉണ്ടോ നോക്കി ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ യൂഷ്വലി നമ്മൾ തേഴ്സ്ഡേസിലാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നമ്മുടെ വീട് നീറ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഈ ബിൽഡിംഗിൽ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് പ്ലെയിൻ ആയിട്ട് കെട്ടി വെച്ചേക്കുന്ന ഒരു റൂമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ്, പല ഇഷ്ടങ്ങൾ അവരവരുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് പെയിന്റുകൾ തിരഞ്ഞെടുക്കുക. ഡെക്ക് പീസ് എപ്പോഴും ഒരുമിച്ച് പോയി, ഈ സാധനങ്ങളൊന്നും നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിയതല്ല. പല പല സമയത്തായിട്ട് സെയിലിൽ വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടിഷ്ടപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി അതങ്ങനെ വെച്ച് ചെയ്ത സാധനങ്ങളാണ് ഇത് ഫുള്ള്. അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഈ പ്ലാന്റ്സ്, നമ്മുടെ ഡെക്കേഴ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പൊ ലിവിംഗ് റൂമും പ്ലാന്റ്സ്, ചെറിയ ചെറിയ ഡെക്കേഴ്സ് ഒക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ചേഞ്ച് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ, ഒരു നമ്മളൊന്നും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് നമുക്കാണെങ്കിൽ ഒരുപോലെ ഇരിക്കാതെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ പില്ലോസിന്റെ കേസ് ഒക്കെ ഒന്ന് മാറ്റി ഒരു ഗ്രേ കേസ് ഒക്കെ ഇട്ട് ആ കർട്ടൻസ് ഒക്കെ ജസ്റ്റ് ഒരു ഗ്രേ കളറിലാക്കി അങ്ങനെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താറുണ്ട്. അതൊക്കെയാണ്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇത്രയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. സോ അപ്പോ നിങ്ങൾക്ക് നമ്മുടെ ലിവിംഗ് റൂം ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ വീടും ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് പോസിറ്റിവിറ്റി നിറച്ചൊരു നല്ല വീടാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നതിൽ താങ്ക് യു. ബൈ ബൈ.